ടീച്ചർ കൺസെന്റ് കൊടുക്കും. ഓക്കെ, സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് വാട്ട് ഇസ് എ സിസ്റ്റം, വാട്ട് ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ്, വാട്ട് ആർ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻസ് ഓഫ് സിസ്റ്റം. ഇത് ക്ലിയർ ആണല്ലോ? ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണ് സാർ. ക്ലിയർ ആണ്. അപ്പോ ഇനി അടുത്തത് നമ്മൾ സിസ്റ്റത്തിലെ ഒരു ഒരു സ്പെഷ്യൽ കാറ്റഗറി ഓഫ് സിസ്റ്റത്തിലോട്ട് പോവാണ്. ദാറ്റ് ഇസ് കൺട്രോൾ സിസ്റ്റം. അതാണ് നമ്മൾ, ദാറ്റ്സ് ഓൾ ദിസ് കോഴ്സ് അബൌട്ട്. ഓക്കെ, സോ എന്താണ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്? ഒരു സിസ്റ്റത്തിനെ അല്ലെങ്കിൽ ഒരു പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ട സിസ്റ്റത്തിനെയാണ് കൺട്രോൾ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഒരു സിസ്റ്റത്തിനെ അല്ലെങ്കിൽ ഒരു പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യുന്ന അനദർ സിസ്റ്റം, ഓക്കെ, അതിനെയാണ് കൺട്രോൾ സിസ്റ്റം എന്ന് വിളിക്കാം. അപ്പോ ഒരു സിസ്റ്റത്തിനെ എന്തിനു വേണ്ടിയിട്ടാണ് കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ വാട്ട് ഡു യു മീൻ ബൈ കൺട്രോളിങ് എ സിസ്റ്റം? സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എ സിസ്റ്റം ഇസ് എ എന്റിറ്റി ദാറ്റ് ടേക്ക് ആൻ ഇൻപുട്ട് ആൻഡ് ഇറ്റ് വിൽ പ്രൊവൈഡ് ആൻ ഔട്ട്പുട്ട്. ഓക്കെ, അപ്പോ ഒരു ഇൻപുട്ട് എടുത്ത് ഒരു ഔട്ട്പുട്ട് തരുന്നതിനെയാണ് നമ്മൾ സിസ്റ്റം എന്ന് പറയാം. സോ ദെൻ വാട്ട് ഡു യു മീൻ ബൈ കൺട്രോളിങ് എ സിസ്റ്റം? അപ്പൊ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, എന്താണ് കൺട്രോളിങ് എന്ന് പറഞ്ഞാല്? ഐ ഹാവ് എ കൺട്രോൾ ഓവർ യു. ഓക്കെ, ഷിബിലിന്റെ മേലെ എനിക്കൊരു കൺട്രോൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനത് ഷിബിലി എങ്ങനെ ബിഹേവ് ചെയ്യണം? ഓക്കെ, വാട്ട് ഔട്ട്പുട്ട് ഈ ആള്, ഷിബിലി അല്ല, എക്സ് ഓർ വൈ, ആരാണ് തരേണ്ടത്? ആ ആളുടെ ഔട്ട്പുട്ട് എന്താന്നുള്ളത് എനിക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റാം. ഓക്കെ, ഇപ്പൊ ഒരാൾ, ഒരു വ്യക്തിന്റെ കേസിൽ അയാളുടെ ബിഹേവിയർ, അയാൾ എങ്ങനെ പെരുമാറണം, ഓക്കെ, ഇതൊക്കെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എ കൺട്രോളർ. ഐ ഹാവ് എ കൺട്രോൾ ഓവർ ദാറ്റ്. ഓക്കെ, ഇനി ഒരു നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു കൺട്രോളർ ആണ് റിമോട്ട് കൺട്രോളർ, ടിവിയുടെ. എന്താണ്, എങ്ങനെയാണ് നമ്മൾ അതിന്റെ കൺട്രോളർ ആണെന്ന് നമ്മൾ അതിന് വിളിക്കാൻ കാര്യം എന്താ? അതിൽ വോള്യൂം കൂട്ടണ്ട ബട്ടൺ പ്രസ് ആവുമ്പോ എന്ത് സംഭവിക്കുന്നുണ്ട്? ടിവിയിൽ വോള്യൂം കൂടുന്നുണ്ട്. ചാനല് മാറ്റാനുള്ള ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ചാനൽ മാറുന്നുണ്ട്. സോ ആ ടിവിയുടെ ഔട്ട്പുട്ട് എന്താവണമെന്നുള്ളത് ഡിസൈഡ് ചെയ്യാൻ ഈ കൺട്രോളറിനെ കൊണ്ട് സാധിക്കും. സോ എ കൺട്രോളർ ഓൾട്ടേഴ്സ് ദ റെസ്പോൺസ് ഓഫ് എ സിസ്റ്റം. ക്ലിയർ ആണോ? ആസ് ഡിസൈഡ്, ആ കൺട്രോളിന്റെ ഡിസൈറിനനുസരിച്ച്, ഇഷ്ടത്തിനനുസരിച്ചുള്ള ഏത് റെസ്പോൺസും ആ പ്രോസസ്സിൽ നിന്ന് അല്ലെങ്കിൽ ആ സിസ്റ്റത്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന എന്റിറ്റിനെയാണ് കൺട്രോൾ സിസ്റ്റം എന്ന് വിളിക്കാം. ക്ലിയർ ആണ്? അതെ സാർ, ക്ലിയർ ആണ്. ഓക്കെ, അപ്പോ ഈ ഒരു ബ്ലോക്ക് ഡയഗ്രം നോക്കൂ, കാണുന്നുണ്ടല്ലോ. ഓക്കെ, ദിസ് ഇസ് ദ ഡിസൈഡ് പ്രോസസ്. ഓക്കെ, ഇതാണ് നമ്മുടെ നമ്മുടെ ഡിസൈഡ് പ്രോസസ്. ഡിസൈഡ് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഈ പ്രോസസ്സ് എന്ത് ഔട്ട്കം തരണം, എന്ത് ഔട്ട്പുട്ട് തരണം എന്നുള്ളത് നമ്മൾ നേരത്തെ ഡിസൈഡ് ചെയ്യാം. സേ ഇപ്പൊ ഒരു എക്സാമ്പിള്, നമ്മുടെ ഇത് ഇതൊരു എഞ്ചിനാണ് നോക്കൂ, ഒരു കാറിന്റെ എഞ്ചിനാണ്. ഓക്കെ, കാറിന്റെ എഞ്ചിന്റെ ആക്സിലറേഷൻ എങ്ങനെയാ നമ്മൾ മാറ്റാം? കാറോ ബൈക്കോ എനിത്തിങ്, ഈ എഞ്ചിന്റെ ആക്സിലറേഷൻ നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? ആക്സിലറേറ്റർ ചവിട്ടുക. ആക്സിലറേറ്റർ ചവിട്ടണം അല്ലെ? ആക്സിലറേറ്റർ ചവിട്ടുമ്പോ എന്താ സംഭവിക്കുന്നത്? അതിന്റെ മെക്കാനിക്കൽ ഭാഗം പറയുകയാണെങ്കിൽ എഞ്ചിനിലോട്ട് ഒരു ത്രോട്ടിൽ ഉണ്ട് അല്ലെ, ആ ത്രോട്ടിലിന്റെ ആംഗിൾ മാറുകയാണ്. അതായത് ആക്സിലറേറ്റർ നമ്മൾ കൂടുതൽ ചവിട്ടുമ്പോ എന്താ സംഭവിക്കുന്നത്? എന്താ സംഭവിക്കുക? കൂടുതൽ ഫ്യൂവൽ എഞ്ചിനിലോട്ട് വരികയാണ് ചെയ്യുന്നത് അല്ലെ. ഈ ത്രോട്ടില് വാൾവ് കൂടുതൽ ഓപ്പൺ ആവും, കൂടുതൽ ഫ്യൂവൽ വരും. ഓക്കെ, അപ്പൊ ആക്സിലറേറ്റർ ചവിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ത്രോട്ടിലിനെ കൂടുതൽ ഓപ്പൺ ആക്കുക ചെയ്യുന്നു, കൂടുതൽ ഫ്യൂവലിനെ ഇൻപുട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമുക്കൊരു ഡിസൈഡ് സ്പീഡ് ഉണ്ട്. സേ നമുക്ക് ആവശ്യം ഈ എഞ്ചിനെ 50 കിലോമീറ്റർ പവർ അവറിൽ പറഞ്ഞേക്കാണ്. ഓക്കെ, എഞ്ചിനെ 50 കിലോമീറ്റർ പെർ അവറിൽ എഞ്ചിനെ റൺ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ആവശ്യം എന്നുണ്ടെങ്കിൽ വാട്ട് ഇസ് ദ ഡിസൈഡ് പ്രോസസ് അല്ലെങ്കിൽ ഡിസൈഡ് പ്രോസസ് റെസ്പോൺസ് എന്താണ്? 50 ആണ്. മനസ്സിലാവുണ്ടോ? അപ്പൊ ഈ കൺട്രോളർ എന്ത് ചെയ്യും?
കറന്റ്ലി ഈ എഞ്ചിന് എത്ര സ്പീഡിലാണ് പോകുന്നത്? ഓക്കെ, സേ കറന്റ്ലി ഇപ്പൊ നമ്മൾ ഈ ഡിസിയുടെ റെസ്പോൺസ് കൊടുക്കുന്ന സമയത്ത് എഞ്ചിൻ 30 പോയിക്കൊണ്ടിരുന്നതെന്ന് നോക്കാം. അപ്പൊ കൺട്രോളർ ഒരു കൺട്രോളർ ഔട്ട്പുട്ട് കൊടുക്കും. ഓക്കെ, കൺട്രോളർ ഒരു കൺട്രോളർ ഔട്ട്പുട്ട് കൊടുക്കും. ആ കൺട്രോളർ ഔട്ട്പുട്ട് എന്താ ചെയ്യുക, ഈ 30 km/h പോയിരുന്ന ഈ എഞ്ചിനെ 50 km/h ആക്കി മാറ്റാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു സിഗ്നൽ ആയിരിക്കും കൺട്രോളർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഈ എഞ്ചിനിലെ ഓൾറെഡി നമുക്ക് ആവശ്യം 50 km/h ലാവലാണ്. ഓക്കെ, ഇവിടെ നമ്മുടെ കൺട്രോളർ എന്ന് പറയുന്നത് സേ ഇവിടെ നമ്മുടെ കൺട്രോളർ ആക്സിലറേറ്റർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് 50 ആണ് വേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് 50 ഇപ്പൊ ഓൾറെഡി ഇത് 30 പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ 50 വേണമെങ്കിൽ നമ്മുടെ ഡിസയർഡ് റെസ്പോൺസ് 50 കിട്ടണം. അപ്പൊ നമ്മൾ കുറച്ചും കൂടി ആക്സിലറേറ്റർ കൂടുതൽ ചവിട്ടും. ഓക്കെ, ആക്സിലറേറ്റർ കൂടുതൽ ചവിട്ടുമ്പോൾ എന്താ സംഭവിക്കുക, ഈ 30 അത് കൂടിയിട്ട് 50 ആവാനുള്ള അത്രയും ഇൻപുട്ട് ഈ ആക്സിലറേറ്ററിന്ന് നമ്മുടെ എഞ്ചിനിലോട്ട് പോകും. അപ്പൊ ഇവിടെ പോകുന്ന ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ത്രോട്ടിൽ ആംഗിള് മാറ്റാനുള്ള ആ ഒരു പ്രഷറാണ് അവിടെ നമ്മുടെ കൺട്രോളറിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? നമ്മൾ പറഞ്ഞു അപ്പൊ കൺട്രോൾ സിസ്റ്റത്തിന്റെ ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത് ആക്സിലറേറ്റർ. ഓക്കെ, അപ്പൊ നമ്മുടെ ഒരു സിസ്റ്റത്തിന്റെ ഔട്ട്പുട്ടിനെ നമ്മുടെ ഡിസൈഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആക്കി മാറ്റുന്ന എല്ലാ സിസ്റ്റംസിനെ നമ്മൾ കൺട്രോൾ സിസ്റ്റംസ് എന്ന് വിളിക്കും. അപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു ആക്സിലറേറ്റർ. ഇനി ബാക്കി എക്സാമ്പിൾസ് നിങ്ങളൊന്ന് പറയൂ, നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ. എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? ആ കൺട്രോൾ സിസ്റ്റംസിന് എക്സാമ്പിൾസ്. അപ്പൊ പറയൂ വേറെ എന്തെങ്കിലും എക്സാമ്പിൾസ് ഉണ്ട്, നമ്മൾ ഒരു സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുന്ന എന്തെല്ലാം എക്സാമ്പിൾസ് ഉണ്ട്? ടെലിവിഷൻ കൺട്രോൾ സിസ്റ്റം അല്ലേ? നമുക്ക് കൺട്രോൾ ചെയ്തൂടെ ടെലിവിഷന്റെ ഔട്ട്കമ്മിനെ, ഏത് ഫ്രീക്വൻസിയില് ഏത് ചാനൽ കിട്ടണം? നമ്മൾ ചാനൽ ഉള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് ഏത് ഫ്രീക്വൻസി എന്നാണ്. ഓക്കെ, ദെൻ റേഡിയോ നമുക്ക് കൺട്രോൾ ചെയ്തൂടെ ഔട്ട്പുട്ടിനെ. ദെൻ വാഷിംഗ് മെഷീൻ നമുക്ക് കൺട്രോൾ ചെയ്തൂടെ? എസ് ഓർ നോ? ഓക്കെ, അപ്പോ ഒരു വാഷിംഗ് മെഷീനിലെ എന്ത് കൺട്രോളാണ് നടക്കുന്നത്? എങ്ങനെയാണ് വാഷിംഗ് മെഷീനിൽ കൺട്രോൾ സ്പീഡ്, പിന്നെ വാട്ടർ വരുന്നതിന്റെ അളവ്? അതെ അതെ, ഇത് ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്യണം അല്ലെ, എത്ര സമയം വേണം. ഓക്കെ, നമ്മളിപ്പോ ഒരു നമ്മൾ അതിനൊരു ടൈമറാ സെറ്റ് ചെയ്യാം. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ആണെങ്കിൽ അതിന് വേറെ ടൈമറാ. ഓക്കെ, അപ്പൊ ഇത് കൺട്രോൾ ചെയ്യാണ്, എത്ര സമയം അത് ഓൺ ആവണം, എത്ര വാട്ടർ എടുക്കണം, എത്ര ഡിറ്റർജന്റ് എടുക്കണം. ഓക്കെ, സോ ദാറ്റ്സ് എ കൺട്രോൾ സിസ്റ്റം. ദെൻ ഇനി ഒരു കാർ എടുത്തോളൂ, കാറിനകത്ത് എത്ര കൺട്രോൾ സിസ്റ്റംസ് ഉണ്ട്? ഇത് മാത്രമേ ഉള്ളോ, ഈ എഞ്ചിൻ സ്പീഡ് കൺട്രോളിംഗ് മാത്രമേ ഉള്ളോ? അല്ലല്ല, കാറിന്റെ അടുത്ത് ഫുള്ള് കൺട്രോളിംഗ് ആണ്. ഫുൾ കൺട്രോൾ സിസ്റ്റംസ്, വൈപ്പർ. അതെ, വൈപ്പർ. വൈപ്പർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്റലിജന്റ് വൈപ്പേഴ്സ് ഉണ്ട് അല്ലെ, ഓട്ടോമാറ്റിക് കൺട്രോൾ. ബ്രൈറ്റ്നെസ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നു, അത് മാനുവൽ ആണെങ്കിലും അത് കൺട്രോൾ സിസ്റ്റം ആണ്, ഓട്ടോമാറ്റിക് ആണെങ്കിലും മനസ്സിലാവുണ്ടോ? ഓക്കെ, ദെൻ ABS ബ്രേക്ക്, ആന്റി ലോക്ക് ബ്രേക്ക് അല്ലേ, ആ അത് എയർ ബാഗ്. ഓക്കെ, ദെൻ സ്മാർട്ട് സസ്പെൻഷൻസ്. ഓക്കെ, ഇനി വേറെന്താ ഉള്ളത്? അങ്ങനെ ന്യൂമറസ്. ഒരു കാർ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് എണ്ണി പറയാവുന്നതിൽ അധികം കൺട്രോൾ സിസ്റ്റംസ് ഉണ്ട്. ഓക്കെ, അപ്പോ നമ്മള് അപ്പോ മനസ്സിലാക്കാൻ ഇതിന്റെ ഒരു വ്യാപ്തി, ഈ ഒരു ഇത് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത്. ഇനി നമ്മളൊരു ഇൻഡസ്ട്രിയൽ ഏരിയ എടുക്കാം. ഇൻഡസ്ട്രി ഫുള്ളി വർക്ക് ചെയ്യുന്നത് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റുകൾ വെച്ചിട്ടാണ്. ഈ ഓട്ടോമേറ്റഡ് പ്ലാന്റ് ഫുള്ളായിട്ട് ഇറ്റ്സ് കംസ് അണ്ടർ കൺട്രോൾ സിസ്റ്റം. നിങ്ങൾ ഈ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ഫൈനൽ ഇയേഴ്സ് ആയി, ഇപ്പൊ കേൾക്കേണ്ട ഒരു മേഖലയാണത്. നിങ്ങൾക്ക് ജോലിക്ക് പോകാവുന്ന ഒരു മേഖലയാണ്. അതെ, ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ കേട്ടിട്ടില്ലേ നിങ്ങൾ? PLC സ്കാഡ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും പരസ്യങ്ങളും കണ്ടുവാണോ? കേട്ടിട്ടുണ്ട്. ആ കുറെ പേര് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഒക്കെ കഴിഞ്ഞാല് ഒരു തൊഴിൽ പഠിക്കുന്ന ഒരു മേഖലയാണ്, തൊഴിൽ പഠിക്കുന്ന തൊഴിൽ ചെയ്യുന്ന ഒക്കെ ആയിട്ടുള്ള ഒരു മേഖലയാണ്.
അപ്പോ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇൻഡസ്ട്രീസ് ഒക്കെ വർക്ക് ചെയ്യുന്നത് ഇപ്പോ നമ്മളെ പോലെ ഒരു ഹ്യൂമൻ കൺട്രോൾഡ് ആയിട്ടല്ല ഇതൊന്നും റൺ ചെയ്യുന്നത്. നിങ്ങള് ഈ പ്ലാന്റുകളുടെ ഒക്കെ വീഡിയോസ് കണ്ടിട്ടുണ്ടോ? ഡിസ്കവറിയിലൊക്കെ കാണാറുണ്ടോ? കാർ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികള് അല്ലെങ്കിൽ ഓരോ പ്രൊഡക്റ്റുകള്, ഈവൻ ഒരു വീട്ടിലോട്ട് വേണ്ട ചായപ്പൊടി പാക്ക് ചെയ്യുന്ന ഒരു കമ്പനി ആണെങ്കിലും ഒക്കെ, ഒരു കണ്ടം ദേവനോ, ഇതിന്റെ ഒക്കെ പ്ലാൻ കണ്ടിട്ടുണ്ടോ? അവരെ എന്താ പറയാ, മുമ്പായി ചെയ്തു വെച്ച പോലെ ഇങ്ങനെ ഓരോ പ്രോസസ് ഇങ്ങനെ ഇരുന്നിട്ട് ഒരു പാക്കിലോട്ട് കുറെ ചായപ്പൊടി ഇട്ട് അത് ഒട്ടിച്ച് അങ്ങനെയല്ലല്ലോ ചെയ്യുന്നത്. ബെൽറ്റിലൂടെ ഇത് ഇങ്ങനെ പോകും അല്ലെ? ഓരോ പ്രോസസ്, ഈ ചായയുടെ എല്ലാം ഇങ്ങിട്ട് കഴിഞ്ഞാല് എല്ലാം കഴിഞ്ഞ് പാക്കറ്റ് ആക്കി ആ പാക്കറ്റുകളെല്ലാം ചേർന്ന് ഒരു ബോക്സ് ആക്കി ഇങ്ങ് വരും. അത്രയും ഓട്ടോമേറ്റഡ് ആണ്. അപ്പൊ ഇതൊന്നും ചെയ്യുന്നത് ബൈ മാജിക് അല്ല, ബൈ മീൻസ് ഓഫ് ന്യൂമറസ് കൺട്രോളേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഈ കൺട്രോളേഴ്സ് ആണ്, അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് കൺട്രോളർ ആണ് പി എൽ സി എന്ന് പറയുന്നത്. നിങ്ങളുടെ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ഭാഗമാണ് അതൊക്കെ. ഓക്കെ, നിങ്ങൾക്ക് അതൊക്കെ ട്രൈ ചെയ്യാം, അതിനൊക്കെ കുറിച്ച് മനസ്സിലാക്കണം. നിങ്ങൾ ഫൈനൽ ഇയേഴ്സ് ആയി, നിങ്ങൾക്ക് എന്തെല്ലാം കരിയർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയ ഏതായിരിക്കും, നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുള്ള ഏരിയ ഏതായിരിക്കും എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, അപ്പൊ അത്തരത്തില് ഒരു ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉള്ള ഉണ്ടായിരുന്ന ഇനി വരാവുന്ന ഒരു ഏരിയ ആണ് ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇൻഡസ്ട്രീസ് ഫുൾ റൺ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ കൺട്രോളേഴ്സ്. അങ്ങനെ തുടങ്ങി നമുക്ക് എല്ലാ മേഖലകളിലും ഈ കൺട്രോളേഴ്സ് ആൻഡ് കൺട്രോൾ സിസ്റ്റംസിന്റെ ഒരു പ്രസക്തി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അപ്പൊ ക്ലിയർ ആണല്ലോ എന്താണ് കൺട്രോൾ സിസ്റ്റംസ് എന്ന്. അപ്പോ നിങ്ങൾ ഈ സ്ലൈഡിൽ കാണുന്ന കൺട്രോൾ സിസ്റ്റം, ഓക്കെ, ഇവിടെ എന്താ ചെയ്യുന്നത്? ഈ ഒരു ഫിഗർ, ഈ ബ്ലോക്ക് ഡയഗ്രാം നോക്കി പറയൂ, ഇവിടെ എന്ത് കൺട്രോൾ ആണ് നടക്കുന്നത്? മോട്ടോറിനെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത്. അതെ, മോട്ടോറിന്റെ സ്പീഡിനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. വാട്ട് ഈസ് ദ കൺട്രോളർ ഹിയർ? മൈക്രോ കൺട്രോളർ. മൈക്രോ കൺട്രോളർ ആണ് ഇവിടുത്തെ കൺട്രോളർ. ഓക്കെ, ദെൻ ഇനി ഇത് പറയൂ, ഇവിടുത്തെ ഡിസയേർഡ് പ്രോസസ് റെസ്പോൺസ് എന്താണ്? അതെങ്ങനെ നമ്മൾ കൊടുക്കുക? അതെന്തായിരിക്കും ആ വാല്യൂ? അതെ അതെ അതെ, ഈ മോട്ടർ എത്ര സ്പീഡില് റൺ ചെയ്യണം, അതാണ് ഈ സെറ്റ് സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഡിസയേർഡ് പ്രോസസ് റെസ്പോൺസ്. ഈ മോട്ടർ എത്ര വേഗതയില് കറങ്ങണം എന്നുള്ളത്, അതാണ് ഇവിടുത്തെ റെസ്പോൺസ്. ദെൻ ഇവിടുത്തെ കൺട്രോളർ ഔട്ട്പുട്ട് എന്താണ്? കൺട്രോളർ ഔട്ട്പുട്ട് തന്നെയാണ് പ്രോസസ് ഇൻപുട്ട് എന്ന് പറയുന്നത്. കൺട്രോളർ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഈ മൈക്രോ കൺട്രോളർ ഗേറ്റിലോട്ട് കൊടുക്കുന്ന കൺട്രോളർ സിഗ്നൽ. ഓക്കെ, അതാണ് ഇവിടുത്തെ കൺട്രോളർ ഔട്ട്പുട്ട്, അതാണ് ഇവിടുത്തെ പ്രോസസ് ഇൻപുട്ട്. ക്ലിയർ ആണ്? അപ്പൊ ഇനി നമുക്ക് ഇവിടെ നോക്കേണ്ട അടുത്തത് പ്രോസസ് ഔട്ട്പുട്ട് എന്താണ് ഇവിടുത്തെ? ഈ മോട്ടറിന്റെ സ്പീഡ്. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് കൺട്രോളറിന്റെ ഇൻപുട്ട് എന്താണോ നമ്മൾ ഡിസൈഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട്, അത് ആക്ച്വൽ സ്പീഡല്ല, നമുക്ക് എന്താണോ വേണ്ടത് അതാണ് നമ്മൾ കൺട്രോളറിലോട്ട് ഇൻപുട്ട് കൊടുക്കുന്നത്. ദെൻ ഈ കൺട്രോളറിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അതാണ് നമ്മുടെ പ്രോസസ്സിന്റെ ഇൻപുട്ട്. അപ്പൊ കൺട്രോളർ ഔട്ട്പുട്ട് എന്തായിരിക്കും? ആക്ച്വൽ ഔട്ട്പുട്ട്, അതായത് മോട്ടറിന്റെ ആക്ച്വൽ ഔട്ട്പുട്ട് മൈനസ് ഡിസൈഡ് ഔട്ട്പുട്ട്, അല്ലെങ്കിൽ ഡിസൈഡ് ഔട്ട്പുട്ട് മൈനസ് ആക്ച്വൽ ഔട്ട്പുട്ട് ആയിരിക്കും കൺട്രോളറിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഡിഫറൻസ് എത്രയാണ്? ഇപ്പൊ ഇവിടെ ഓൾറെഡി മോട്ടർ 50, ഓക്കെ ഇതൊരു ഡി സി മോട്ടർ ആണ്, ഡോണ്ട് സ്കെയിൽ ഇറ്റ്, 50 km/h ആണ് നോക്കും ഈ മോട്ടറിന്റെ സ്പീഡ്. ഓക്കെ, അല്ലെ ആർ പി എമ്മിൽ വരെ 1000 RPM ആണ് നോക്കും ഈ മോട്ടറിന്റെ റൊട്ടേഷൻ സ്പീഡ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് 5000 RPM ആണ് സെറ്റ് സ്പീഡ് എന്ന് പറയുന്നത്, നമ്മുടെ ഡിസൈഡ് ഔട്ട്പുട്ട് അതാണ്. അങ്ങനെയാണെങ്കിൽ ഈ കൺട്രോളർ എന്താ കാൽക്കുലേറ്റ് ചെയ്യുക? നമ്മുടെ ഡിസൈഡ് ഔട്ട്പുട്ട് മൈനസ് ആക്ച്വൽ ഔട്ട്പുട്ട്, ആ ഡിഫറൻസ് എത്രയാണ്? 4000 RPM. അപ്പൊ ഈ 4000 RPM മോട്ടർ റൺ ചെയ്യാൻ വേണ്ട സിഗ്നൽ ആണ് കൺട്രോളർ കൊടുക്കുക. ക്ലിയർ ആണ്? ഓക്കെ, ഇപ്പോ എക്സാമ്പിൾസ് ഇന്റലിജന്റ് സിസ്റ്റംസ് ഇൻ കാർ, അതായത് ക്ലൈമറ്റ് കൺട്രോൾ, ക്രൂയിസ് കൺട്രോൾ, ABS, ആക്റ്റീവ് സസ്പെൻഷൻ, ദെൻ ഒരു സോളാർ സിസ്റ്റത്തിലെ സൺ ട്രാക്കിംഗ് കൺട്രോൾ സിസ്റ്റം, കമ്പ്യൂട്ടർ ഡിസ്ക് ഡ്രൈവ്, വീഡിയോ ഗെയിം,
ഒരു വീഡിയോ ഗെയിം എങ്ങനെയാണ് ഒരു കൺട്രോൾ സിസ്റ്റം ആവുന്നത്? ടൈപ്പ് ഓഫ് വീഡിയോ ഗെയിം നമ്മളിപ്പോ ഇതിൽ കളിക്കാൻ നോക്കും, കമ്പ്യൂട്ടറിൽ കളിക്കാം. ആ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു. ആ ഇപ്പൊ ഒരു സേ പബ്ജി ആയിക്കോട്ടെ, നമ്മൾ ഇവിടെ ഒരു ഇൻപുട്ട് കൊടുക്കുമ്പോഴാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്, ഒരു ഗൺഷോട്ട് വരുന്നത് അല്ലേ? പബ്ജി കളിക്കാറില്ലേ നിങ്ങളെ? മില്ലേനിയൽസിൽ കളിക്കാത്തവരില്ലാന്നാണല്ലോ ഞാൻ അറിഞ്ഞിട്ടുള്ളത്, ശരിയല്ലേ? അപ്പോ വീഡിയോ ഗെയിം ഒരു കൺട്രോൾ സിസ്റ്റം ആണ്. സിമിലർലി റോബോട്ടിക് മൈക്രോ സർജിക്കൽ ഡിവൈസ്. ഓക്കെ, അതെന്താണ്? ഇപ്പൊ നമ്മള് സർജറീസ് ഒക്കെ ഡോക്ടറുടെ ഒരു ഫിസിക്കൽ പ്രസൻസ് ആവശ്യമില്ല. അമേരിക്കയിൽ നിന്നുകൊണ്ട് ഇന്ത്യയിലൊരു പേഷ്യന്റിന് സർജറി നടത്താൻ പറ്റുന്ന തരം സംവിധാനങ്ങള് ഇന്നത്തെ മെഡിക്കൽ സിസ്റ്റംസിലുണ്ട്. ഓക്കെ, അതാണ് റോബോട്ടിക് ആയിട്ടുള്ള മൈക്രോ സർജിക്കൽ ഡിവൈസ്. ഇതൊക്കെ കൺട്രോൾ സിസ്റ്റംസിന് എക്സാമ്പിൾ ആണ്. ഈ ലിസ്റ്റ് ഇനിയും വളരെ ലാർജ് ആണ്. ഓക്കെ, എത്ര വേണേലും നമുക്ക് എഴുതാൻ പറ്റുന്ന അത്രയും ഇൻഫിനിറ്റ് നമ്പർ ഓഫ് കൺട്രോൾ സിസ്റ്റംസ് നമ്മുടെ ഡെയിലി ലൈഫിലുണ്ട്. അതിനതിൽ ഫ്യൂ എക്സാമ്പിൾസ് ആണ്. ഒരു ഓട്ടോമൊബൈൽ സ്റ്റിയറിംഗ് കൺട്രോൾ സിസ്റ്റം, അപ്പൊ ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഓക്കെ, നമ്മൾ സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന പോലെ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് ഒരു കൺട്രോൾ സിസ്റ്റം ആണ്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇതാണ് ഈ കാറിന്റെ ആക്ച്വൽ ഡയറക്ഷൻ ഓഫ് ട്രാവൽ. ഇപ്പൊ കാറ് പോയിക്കൊണ്ടിരിക്കുന്ന ഡയറക്ഷൻ ഓഫ് ട്രാവല് നിങ്ങൾക്ക് എന്റെ ഇത് കാണുന്നുണ്ടോ, മൗസ് പോയിന്റർ കാണുന്നുണ്ടല്ലോ അല്ലേ? ഇതാണ് നമ്മുടെ സ്റ്റിയറിംഗ് കൺട്രോൾ സിസ്റ്റത്തിനെ കുറിച്ച് പറയുന്നത്. കാറിന്റെ ആക്ച്വൽ ഡയറക്ഷൻ ഇതാണ്. ഓക്കെ, ഈ ആരോ മാർക്ക് കാണുന്നുണ്ടല്ലോ, ഈ ഡയറക്ഷനിലാണ് ഇപ്പോ സ്റ്റിയറിംഗിന്റെ പൊസിഷൻ വെച്ച് കാറിന്റെ ആക്ച്വൽ ഡയറക്ഷൻ. നമുക്ക് ഡിസയേർഡ് ഡയറക്ഷൻ ഉണ്ട്. ഓക്കെ, ഈ ഇതാണ് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഡയറക്ഷൻ. ഇവിടെ ഒരു ഗട്ടർ ഉണ്ട് നോക്കും. അപ്പൊ ഇതാണ് നമ്മുടെ ഡിസയേർഡ് ഡയറക്ഷൻ. ഓക്കെ, അപ്പോ കാറ് സ്റ്റിയറിംഗ് കൺട്രോൾ സിസ്റ്റം വഴി കാറിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണം. ഓക്കെ, അപ്പൊ ഡിസയേർഡ് ഡയറക്ഷനും ആക്ച്വൽ ഡയറക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് നോക്കും. ഓക്കെ, സോ ദിസ് ഇസ് ദ ആക്ച്വൽ ഡയറക്ഷൻ, ദിസ് ഇസ് ദ ഡിസയേർഡ് ഡയറക്ഷൻ. അപ്പോൾ ഈ ഡിഫറൻസിനെ ഓവർകം ചെയ്യേണ്ട ഒരു സിഗ്നൽ, അതാണ് എറർ സിഗ്നൽ. അതിനെ തന്നെയാണ് നമ്മൾ കൺട്രോളർ ഔട്ട്പുട്ട് എന്ന് വിളിക്കുക, അത് തന്നെയാണ് ആക്ച്വേറ്റിംഗ് സിഗ്നൽ എന്ന് വിളിക്കുക. ഈ പേരുകളൊക്കെ വിളിക്കുന്നത് ഒരേ സിഗ്നലിനെയാണ്. ആ സിഗ്നല് നമ്മൾ ഈ ഓട്ടോമൊബൈലിന്റെ സിഗ്നലായിട്ട് കൊടുക്കും. ഓക്കെ, സ്റ്റിയറിംഗ് മെക്കാനിസം വഴി ആ എററിന് കറസ്പോണ്ടിംഗ് ഉള്ള ഒരു സ്റ്റിയറിംഗ് സിഗ്നല് നമ്മൾ ഓട്ടോമൊബൈലിലോട്ട് ഇൻപുട്ടായി കൊടുക്കും. കാറിന്റെ ഡയറക്ഷൻ ചേഞ്ച് ആയി. ഈ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ രണ്ട് ഡിസയേർഡ് ഡയറക്ഷനും ആക്ച്വൽ ഡയറക്ഷനും സെയിം ആവും. ആ സമയത്ത് എറർ സീറോ ആവും. ദെൻ നോ ഫർദർ സീന്. ക്ലിയർ ആണോ? അപ്പോ ഇതാണ് നമ്മുടെ ആക്ച്വൽ ഡയറക്ഷൻ, ഇതാണ് ഡിസയേർഡ് ഡയറക്ഷൻ. ഓക്കെ, ഈ കൺട്രോൾ സിസ്റ്റം എന്ത് ചെയ്തു, ഈ ആക്ച്വൽ ഡയറക്ഷനും ഡിസയേർഡ് ഡയറക്ഷനും ഒന്നാക്കി മാറ്റി ഓവർ എ കോഴ്സ് ഓഫ് ടൈം. ഒരു പെർട്ടിക്കുലർ സമയത്തിനുള്ളിൽ ഇത് രണ്ടും ഒന്നാക്കി മാറ്റി. ഓക്കെ, അടുത്ത ഒരു ഒരു എക്സാമ്പിൾ കൂടി കണ്ടോളൂ. റോബോട്ട് വെൽഡർ, ഇതൊരു കൺട്രോൾ സിസ്റ്റത്തിന്റെ ഒരു എക്സാമ്പിൾ ആണ്. എന്താണ് റോബോട്ട് വെൽഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓ, ഓട്ടോമാറ്റിക് ആയി വെൽഡ് ചെയ്യാ അവര് സാധനം സെറ്റ് ചെയ്തിട്ട് അല്ലേ? ആ അതെ. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ആദ്യം നമ്മൾ മോട്ടോർ ഉണ്ട്, ഈ ആമിന്റെ മോട്ടോർ ആണ് നമ്മുടെ ഇവിടെ കൺട്രോളർ, സോറി നമ്മുടെ ഇവിടുത്തെ പ്രോസസ് എന്ന് പറയുന്നത് അതാണ് മോട്ടോർ. ഈ ആമും അതിന്റെ മോട്ടറും അതിനെ റൊട്ടേറ്റ് ചെയ്യേണ്ട മോട്ടറും കൂടി ചേർന്നാണ് ഇവിടുത്തെ പ്രോസസ്. ഇവിടുത്തെ കൺട്രോളർ എന്താണ്, ഒരു കമ്പ്യൂട്ടർ, ഒരു മൈക്രോ കൺട്രോളർ, എനിത്തിങ്. ഓക്കെ, അതാണ് ഇവിടുത്തെ കൺട്രോളർ എന്ന് പറയുന്നത്. അപ്പോ ആദ്യം എന്ത് ചെയ്യും, ഇതിനകത്തൊരു ക്യാമറ ഉണ്ട്, ഈ ക്യാമറ വെച്ച് ഓരോ പൊസിഷൻ ചെക്ക് ചെയ്യും. നമ്മൾ ഡിസയേർഡ് പൊസിഷൻ ആണ് നമ്മുടെ കൺട്രോളർ ഇൻപുട്ട്. ഓക്കെ, ആ ഡിസയേർഡ് പൊസിഷനും ആക്ച്വൽ പൊസിഷൻ നമുക്ക് ക്യാമറ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടും, മെഷേർഡ് പൊസിഷൻ ആയിട്ട്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കും. ആ ഡിഫറൻസിനെ എറർ സിഗ്നൽ, ആ എറർ സിഗ്നലിനെ കൺട്രോളറിലോട്ട് കൊടുക്കും. കൺട്രോളറിലോട്ട് കൊടുക്കുമ്പോൾ കൺട്രോളർ, ഇതാണ് കൺട്രോളർ ഇൻപുട്ട് എന്ന് പറയുന്നത്. ദെൻ
ഒരു കൺട്രോളറിന്റെ ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കും, ദാറ്റ് ഈസ് ആക്ച്വേറ്റിംഗ് സിഗ്നൽ. ആ ആക്ച്വേറ്റിംഗ് സിഗ്നല് മോട്ടറിലോട്ട് കൊടുക്കുമ്പോൾ മെഷേർഡ് പൊസിഷനും ഡിസേർഡ് പൊസിഷനും ഒന്നാക്കും. ഓക്കെ, ആ റൊട്ടേഷൻ നടത്തും. ഇതൊക്കെയാണ് കൺട്രോൾ സിസ്റ്റംസിന്റെ കുറച്ച് എക്സാമ്പിൾസ്. ഈ പൊസിഷനിലാണ് നമുക്ക് വെൽഡ് ചെയ്യേണ്ടത്. നോക്കൂ, ആ അപ്പോ ഈ വിഷൻ ക്യാമറ ഇപ്പൊ സപ്പോസ് ഈ പൊസിഷനാണ്. ഓക്കെ, അപ്പോ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ഈ പൊസിഷനിലാണ് നമ്മുടെ വെൽഡ് ചെയ്യേണ്ട സ്പോട്ട്. ഓക്കെ, സേ ദിസ് ഈസ് പൊസിഷൻ എ. ഓക്കെ, ആക്ച്വലി ഇപ്പൊ നിൽക്കുന്നത് നമ്മുടെ ആം പോയിന്റ് ചെയ്തിട്ടുള്ള ആമിന്റെ വെൽഡിംഗ് ടിപ്പ് പോയിന്റ് ചെയ്തിട്ടുള്ളത് ഈ പൊസിഷൻ ബിയിലാണ്. നോക്കൂ, ഓക്കെ, അപ്പോ ഇവിടുത്തെ മെഷേർഡ് പൊസിഷൻ എന്ന് പറയുന്നത് എന്തായി മാറും? ബി ആയിരിക്കും. ഓക്കെ, നമുക്ക് ഡിസേർഡ് പൊസിഷൻ ഏതാണ്? എ ആണ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ എറർ സിഗ്നൽ എന്താണ്? എ മൈനസ് ബി ആയിരിക്കും ഇവിടുത്തെ എറർ സിഗ്നൽ. അപ്പൊ അതൊരു കമ്പ്യൂട്ടറിലോട്ട് അല്ലെങ്കിൽ മൈക്രോ കൺട്രോളറിലോട്ട് എ മൈനസ് ബി സിഗ്നൽ വരുമ്പോ ഇവിടെ ഒരു വോൾട്ടേജ് സിഗ്നൽ അത് പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് കറസ്പോണ്ട്സ് ടു ദിസ് എ മൈനസ് ബി, വി ഓഫ് എ മൈനസ് ബി ഇത് പ്രൊഡ്യൂസ് ചെയ്യും. അതായത് ഈ മോട്ടോറിനെ എ മൈനസ് ബി, അതായത് ഇത്രയും നീക്കാൻ വേണ്ട, ഈ ആമിനെ ഇത്രയും നീക്കാൻ വേണ്ട മോട്ടോർ റൊട്ടേഷൻ കൊടുക്കുന്ന ഒരു സിഗ്നൽ ആയിരിക്കും ഈ മോട്ടോറിലോട്ട് പാസ് ചെയ്യാം. അപ്പോഴേക്കും ഈ ആം ഈ വെൽഡിംഗ് ടിപ്പ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഈ പൊസിഷനിലെത്തും. അത്രയും സിഗ്നൽ വി എ മൈനസ് ബി മോട്ടറിലോട്ട് എത്തുമ്പോഴേക്കും. ഓക്കെ, സോ ഈ പൊസിഷനിലെത്തി അവിടെ വെൽഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടുത്തെ മെഷേർഡ് പൊസിഷൻ, പുതിയ മെഷേർഡ് പൊസിഷൻ എന്തായിരിക്കും? പുതിയ മെഷേർഡ് പൊസിഷൻ എ ആയിരിക്കും. ഡിസേർഡ് പൊസിഷനും എ ആണ്. സോ എ മൈനസ് എ ഈസ് സീറോ. സോ പിന്നെ എന്തെങ്കിലും ഇൻപുട്ട് വരുന്നുണ്ടോ? കൺട്രോളർ ഒന്നുമില്ല. എവിടെയാണോ ആ പൊസിഷൻ അത് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അണ്ടിൽ നമ്മുടെ ഡിസേർഡ് പൊസിഷൻ എപ്പോഴാണോ നമ്മൾ മാറ്റുന്നത് അതുവരെ ഇതേ സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഈസ് ഇറ്റ് ക്ലിയർ? Yes, sir. Okay. Then, now, ഈ കൺട്രോൾ സിസ്റ്റത്തിന് നമുക്ക് ബ്രോഡ്ലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റം, സെക്കൻഡ് വൺ ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം. ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റം ആൻഡ് ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം. ഇപ്പൊ എന്താണ് ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റം? ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏതാണോ കൺട്രോൾ ചെയ്യപ്പെടുന്ന ഔട്ട്പുട്ട്, ഓക്കെ, ആ പ്ലാന്റിന്റെ ഔട്ട്പുട്ട് എന്താണോ അത് നമ്മുടെ കൺട്രോളർ അറിയുന്നില്ല. ഓക്കെ, എനി ഫിസിക്കൽ സിസ്റ്റം വിച്ച് ഡസ് നോട്ട് ഓട്ടോമാറ്റിക്കലി കറക്റ്റ് വേരിയേഷൻ ഇൻ ഇറ്റ്സ് ഔട്ട്പുട്ട് ഈസ് കോൾഡ് ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റം. സോ ഇറ്റ് ഡസ് നോട്ട് ഓട്ടോമാറ്റിക്കലി കറക്റ്റ്, ഇതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേർഡ്. ഇറ്റ് ഡസ് നോട്ട് ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ദ വേരിയേഷൻ ഇൻ ഇറ്റ്സ് ഔട്ട്പുട്ട് ഓർ the control system in which output quantity has no effect upon input quantity are called open loop control system. Output quantity ku input quantity ayite oru effect illa, no effect. Idin example parayan pattu, nammal ippa parna examples il edengilum open loop aano edengilum closed loop aano? Idu closed loop alle rendu? അതെ, ഈ രണ്ട് എക്സാമ്പിളും ക്ലോസ്ഡ് ലൂപ്പ് ആണ്. ഓപ്പൺ ലൂപ്പിന് ഒരു എക്സാമ്പിൾ പറയൂ. ഓപ്പൺ ലൂപ്പ് സിസ്റ്റത്തിന് ഒരു എക്സാമ്പിൾ പറയൂ. കൺട്രോൾ സിസ്റ്റത്തിന് വാഷിംഗ് മെഷീൻ, വാഷിംഗ് ഒരു കൺസിഡർ ചെയ്ത് നോക്കും. വാഷിംഗ് മെഷീനിൽ എന്താ സംഭവിക്കുന്നത്? നമ്മളൊരു ടൈം സെറ്റ് ചെയ്യും അല്ലെ, ഒരു ഒരു 15 മിനിറ്റ് സെറ്റ് ചെയ്തു നോക്കാം. ഈ വാഷിങ് ഈ ശരിക്കും ഈ ക്ലോത്ത്സ് ക്ലീൻലി വാഷ് ചെയ്തിക്കണോ നോക്കിയിട്ടാണോ ഈ വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യ? അല്ല, എന്താ ചെയ്യാ, ഈ 15 മിനിറ്റ് വാഷ് ചെയ്യും. അത് എത്ര ഡേർട്ട് ഉള്ള ക്ലോത്ത് ആണ് നമ്മൾ ഇട്ടെങ്കിലും, എത്ര കുറച്ച് ഡേർട്ട് ഉള്ള ക്ലോത്ത് ആണ് ഇട്ടെങ്കിലും, നമ്മൾ 15 സെറ്റ് ചെയ്തെങ്കിൽ അത് 15 മിനിറ്റ് റൺ ചെയ്യും. സോ it does not correct the variation in its output. Also, if the output quantity has no effect on input quantity. Nammal 15 minute kodukunu, appo 15 minute adu
റൺ ആവും. ഓക്കെ, അപ്പൊ അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ദ ഔട്ട്പുട്ട് ഈസ് നോട്ട് ഫെഡ് ബാക്ക് ടു ഇൻപുട്ട് ഫോർ കറക്ഷൻ. ഔട്ട്പുട്ട് ഒരിക്കലും ഇൻപുട്ടിലോട്ട് ഫീഡ്ബാക്ക് ചെയ്യുന്നില്ല. ഓക്കെ, ഇങ്ങനെ ഫീഡ്ബാക്ക് ചെയ്യാത്തതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഓപ്പൺ ലൂപ്പ് സിസ്റ്റം എന്ന് വിളിക്കുക. അപ്പൊ അതിന് എക്സാമ്പിള്, ഇപ്പോ ഒരു എക്സാമ്പിള്, ഇതൊരു ഹീറ്റിംഗ് എലമെന്റ് ആണ്, ക്ലോത്തിനെ നമ്മൾ വാഷിംഗ് മെഷീനിൽ ഡ്രൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കൺട്രോളർ ആണ് നോക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ കൺട്രോളർ എന്ന് പറയുന്നത് ഈ ടൈമറും ടൈമറാണ്. ഓക്കെ, ഈ ഹീറ്റിംഗ് എലമെന്റ് ആണ് നമ്മുടെ ഹീറ്റിംഗ് എലമെന്റും അതിലോട്ട് ചെയ്തിട്ടുള്ള ക്ലോത്തും ആണ് നമ്മുടെ പ്രോസസ് എന്ന് പറയുന്നത്. ദിസ് ഇസ് ദ പ്രോസസ്. അപ്പൊ നമ്മൾ ഡിസൈഡ് ടൈം, സേ നമ്മൾ 10 മിനിറ്റ്സ് കൊടുത്തു. 10 മിനിറ്റ്സ് കൊടുത്തു കഴിഞ്ഞാല് ഈ ടൈമർ 10 മിനിറ്റ്സിന് കറസ്പോണ്ടിങ് സിഗ്നല് ഹീറ്റിംഗ് എലമെന്റിലോട്ട് കൊടുക്കും, ഹീറ്റ് ചെയ്യും, ക്ലോത്ത്സ് ഹീറ്റ് ആയിക്കൊണ്ടേയിരിക്കും. ഇനി ഈ ക്ലോത്ത്സ് ഡ്രൈ ആയോ ഇല്ലേന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇവിടെ ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? ഈ ക്ലോത്ത്സ് ഡ്രൈ ആയാലും ഇല്ലെങ്കിലും 10 മിനിറ്റ് ഈ ഹീറ്റിംഗ് എലമെന്റ് റൺ ചെയ്യും. 10 മിനിറ്റിന് ശേഷം ആക്ച്വൽ ക്ലോത്ത് ഡ്രൈ ആയാലും ഇല്ലെങ്കിലും ദാറ്റ് ഇസ് ദ ഔട്ട്പുട്ട്. There is no feedback. ഇനി ഇതിന്റെ ഒരു ക്ലോസ്ഡ് ലൂപ്പ് എങ്ങനെയായിരിക്കും? ക്ലോത്തിനെ അതെ അതെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഒരു സേ ഒരു ഹ്യൂമിഡിറ്റി സെൻസർ എന്തെങ്കിലും വെച്ചിട്ട് ഇതിലോട്ട് നമ്മൾ ഫീഡ്ബാക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്കൊരു ടൈമർ അല്ല ആവശ്യം, ഇവിടെ വേറൊരു കൺട്രോളർ ആണ് ആവശ്യം. ഓക്കെ, അപ്പോ ഇത് ഓരോ തവണയും ചെക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഡിസൈഡ് ടൈമും അല്ല കൊടുക്കുക ക്ലോസ്ഡ് ലൂപ്പ് ആണെങ്കിൽ. നമ്മൾ എന്താ കൊടുക്കുക, എത്രമാത്രം ഡ്രൈ ആവണം എന്നുള്ളൊരു വാല്യൂ കൊടുക്കുന്നത്. അപ്പൊ ആ ഡിസൈഡ് ഡ്രൈനെസ് വാല്യൂ നമ്മൾ മെഷർ ചെയ്ത ഡ്രൈനെസ് വാല്യൂ തമ്മിൽ കമ്പയർ ചെയ്യും. ഓക്കെ, എപ്പോഴാണോ ആ ഡിസൈഡ് ഡ്രൈനെസ് വാല്യൂ എത്തിയത് അപ്പൊ ഇത് സ്റ്റോപ്പ് ആവും. അത് സേ 5 മിനിറ്റ് ആവാം, 15 മിനിറ്റ് ആവാം, ഇറ്റ് ഈസ് നോട്ട് ടൈം ഡിപ്പെൻഡന്റ്, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഔട്ട്കം, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഔട്ട്പുട്ട്. എന്താണോ നമ്മൾ സെറ്റ് ചെയ്ത ടൈം അതിനനുസരിച്ച് അത് വർക്ക് ചെയ്യും. നൗ ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം. അപ്പൊ ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം എന്തായിരിക്കും? കൺട്രോൾ സിസ്റ്റംസ് ഇൻ വിച്ച് ദ ഔട്ട്പുട്ട് ഹാസ് ആൻ എഫക്ട് ഓൺ ഇൻപുട്ട് ക്വാണ്ടിറ്റി. ക്ലിയർ ആണോ? നമ്മളിപ്പോ പറഞ്ഞ പ്രീവിയസ് എക്സാമ്പിൾസ് എല്ലാം എന്താണ്? ഇതെന്താണ്? റോബോട്ട് വെൽഡർ എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ വെൽഡിംഗ് പൊസിഷൻ അതൊരു വിഷൻ ക്യാമറ വഴി ഫീഡ്ബാക്ക് ചെയ്യുന്നുണ്ട്. ദിസ് ഇസ് എ ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം. ദെൻ ദിസ് വൺ സ്റ്റിയറിംഗ് കൺട്രോൾ സിസ്റ്റം, ദിസ് ഇസ് ഓൾസോ ക്ലോസ്ഡ് ലൂപ്പ്. കാരണം എന്താണ്, നമ്മള് നോക്കുന്നുണ്ട് അല്ലെ, ഈ ഇതാണ് നമ്മുടെ വിഷയുടെ പൊസിഷൻ, ഇതാണ് പൊസിഷൻ, നമ്മൾ വിഷ്വലി വെരിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് അതിനനുസരിച്ചാണ് ഇവിടുത്തെ കൺട്രോളർ എന്ന് പറയുന്നത് ഡ്രൈവർ ആണ്. ഓക്കെ, ഇത് ഒരു മാനുവൽ കൺട്രോളർ ആണ്, ഹ്യൂമൻ ആണ് ഇവിടുത്തെ കൺട്രോളർ. ഓക്കെ, ഹ്യൂമൻ വിഷൻ ആണ് ഇവിടുത്തെ ഫീഡ്ബാക്ക്. സോ ദിസ് ഇസ് എ ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലൈമറ്റ് കൺട്രോൾ എന്താണ്? ക്രൂയിസ് കൺട്രോൾ. എന്താ ക്രൂയിസ് കൺട്രോൾ എന്ന് പറഞ്ഞാല്? കാറിന്റെ സ്പീഡ് അല്ലേ? ആ അതെ, നമുക്ക് സ്പീഡ് ഇപ്പൊ ഹൈവേയിലൊക്കെ പോകുമ്പോ ഒരു 60 അങ്ങ് സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, പിന്നെ അത് അതാണ് ക്രൂയിസ് കൺട്രോൾ എന്ന് പറയുന്നത്. എപ്പോഴാണോ ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നത് അപ്പൊ അത് സ്റ്റോപ്പ് ആവും. ഓക്കെ, സോ ദിസ് ഇസ് ഓൾസോ ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് ആവുമ്പോ അതെന്താണ്? ക്ലോസ്ഡ് ലൂപ്പ് ആണ്. ദെൻ ABS. ABS എപ്പോഴാ വർക്ക് ചെയ്യാ? നോർമൽ റണ്ണിംഗിൽ ABS വർക്ക് ആവോ? ഇല്ല, നല്ല സ്പീഡിൽ പോകുമ്പോ ബ്രേക്ക് അപ്ലൈ ചെയ്താലേ. സഡൻ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോ അല്ലെ, അപ്പൊ മാത്രമാണ് ABS. അപ്പൊ ഇവിടെ ഒരു ഓട്ടോമേഷൻ ഉണ്ട്, ദാറ്റ് ഈസ് ക്ലോസ്ഡ് ലൂപ്പ്. ദെൻ ആക്റ്റീവ് സസ്പെൻഷൻ, ദിസ് ഇസ് ക്ലോസ്ഡ് ലൂപ്പ്. സോ ഈ പറയുന്ന എല്ലാം നമുക്ക് ക്ലോസ്ഡ് ലൂപ്പിന്റെ പരിധിയിൽ പെടുത്താൻ പറ്റുന്ന എക്സാമ്പിൾസ് ആണ്. ക്ലിയർ ആണോ ഓപ്പൺ ലൂപ്പും ക്ലോസ്ഡ് ലൂപ്പും തമ്മിലുള്ള വ്യത്യാസം? ഓക്കെ, സോ ക്ലോസ്ഡ് ലൂപ്പിന് ഒരു എക്സാമ്പിൾ കൂടി. സോ നമ്മളിവിടെ ചെയ്യുന്നത് ഒരു DC മോട്ടറിന്റെ സ്പീഡിനെ കൺട്രോൾ ചെയ്യാം. ഓക്കെ, അപ്പൊ ഒരു DC മോട്ടർ ഒരു റൊട്ടേറ്റിംഗ് ഷാഫ്റ്റിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ റൊട്ടേറ്റിംഗ് ഷാഫ്റ്റിൽ നിന്ന് നമ്മൾ ഒരു ടാക്കോമീറ്റർ യൂസ് ചെയ്തിട്ട് അതിന്റെ സ്പീഡിനെ ഫീഡ്ബാക്ക് ചെയ്യുന്നുണ്ട് ഒരു സമ്മറിലോട്ട്.
ഓക്കെ. അപ്പൊ ഈ സമ്മറിന്റെ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്ഡ് സ്പീഡ് ആണ്. അടുത്ത ഇൻപുട്ട് എന്ന് പറയുന്നത്, നെഗറ്റീവ് ഇൻപുട്ട് എന്ന് പറയുന്നത് ഇവിടെ ഫീഡ്ബാക്ക് ചെയ്ത സ്പീഡ് ആണ്. സോ ആ ഡിഫറൻസ് ആണ് ഇവിടുത്തെ എറർ സിഗ്നൽ എന്ന് പറയുന്നത്. ഈ എറർ സിഗ്നല് നമ്മളൊരു ആംപ്ലിഫയറിലോട്ട്, ഇതാണ് നമ്മുടെ ഇവിടുത്തെ കൺട്രോളർ ആക്ച്വലി ഇതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ കൺട്രോൾ സിസ്റ്റം. ഇതാണ് ഗെയിനും സോറി ആംപ്ലിഫയറും ഒപ്പാമ്പും ചേർന്നിട്ടുള്ള ഈ സെറ്റപ്പ് ആണ് നമ്മുടെ ഇവിടുത്തെ കൺട്രോൾ സിസ്റ്റം. ഈ കൺട്രോൾ സിസ്റ്റത്തിലോട്ട് എറർ സിഗ്നലിന് ഇൻപുട്ട് കൊടുക്കുന്നു. എറർ സിഗ്നൽ ഈ മോട്ടോറിലോട്ട് കൺട്രോൾ ഇൻപുട്ട് അല്ലെങ്കിൽ കൺട്രോളർ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ആക്ച്വേറ്റിംഗ് സിഗ്നൽ, ഈ മൂന്ന് വിളിക്കുന്നതും ഒന്ന് തന്നെയാണ്. അത് ഡി സി മോട്ടറിലോട്ട് ഇൻപുട്ട് ആയി കൊടുക്കുന്നു. ഡി സി മോട്ടർ ആ ഡിഫറൻസിനെ ഓവർകം ചെയ്യുന്ന രീതിയിലുള്ള ഒരു ചേഞ്ച് ഇതിന്റെ റൊട്ടേറ്റിംഗില് വരുത്തുന്നു. സോ ദിസ് ഇസ് എ എക്സാമ്പിൾ ഫോർ ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം. അപ്പോ സിംപ്ലി മനസ്സിലാക്കാൻ ബ്ലോക്ക് ഡയഗ്രാം നോക്കിയിട്ട് നമുക്ക് എങ്ങനെ ഓപ്പൺ ലൂപ്പും ക്ലോസ്ഡ് ലൂപ്പും മനസ്സിലാക്കാം? ഫീഡ്ബാക്ക് ഉണ്ടോ നോക്കിയാൽ മതി. അപ്പോ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലോട്ട് പോകുന്നത് ഫീഡ് ഫോർവേഡും ഔട്ട്പുട്ടിൽ നിന്ന് തിരിച്ച് ഇൻപുട്ടിലോട്ട് വരുന്നത് ഫീഡ്ബാക്കുമാണ്. അപ്പോ ഏത് ഒരു ബ്ലോക്ക് ഡയഗ്രാം കണ്ടാലും അതില് ഫീഡ്ബാക്ക് ഉണ്ടോ നോക്കുക. ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഇറ്റ്സ് എ ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം.